നമസ്കാരം. പാകിസ്ഥാൻ എന്ന രാജ്യത്ത് നടക്കുന്ന ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ അമുസ്ലിം ജനതയ്ക്ക് പാകിസ്ഥാനിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ച് തത്വമേ ന്യൂസ് നിരവധി തവണ വാർത്തകൾ നൽകിയിരുന്നു. ഇത് ഈ പ്രക്രിയ അതായത് അമുസ്ലിം ജനതയ്ക്ക് പാകിസ്ഥാൻ എന്ന രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതായിരിക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വളരെ ദുഃഖത്തോടു കൂടി മാത്രമേ ഇത് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇതിനൊക്കെ ഒത്താശ പാടുന്ന ഇമ്രാൻഖാന്റെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്, ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇന്ത്യ ഇഷ്യൂഡ് എ സ്ട്രോങ് ഡിമാർക്ക് ടു ദ പാകിസ്ഥാനി ഹൈക്കമ്മീഷൻ ഓൺ ട്യൂസ്ഡേ ഓവർ വാട്ട് സോഴ്സസ് here described as the systematic targeted demolition of houses belonging to the minority Hindu community in Pakistan's Punjab province. Pakistanile Punjab province ettom kududal haindavar thamasikkunna meghalayana. ivide ettom kududal peedanam anubhavikkunnathum ee hindukkalana. avarku avade veedukal nashtapadunu, avarude veedukal agnikirayaakunu, avarude veedukal kattikkunu, avare kruramayi mardikkunu, avadute streegalayum penkuttikalayum manabhangapeduthunu. ഇതൊക്കെ അവിടെ ഒരു സ്ഥിരം വാർത്തയാണ്. പക്ഷേ വളരെ കുറച്ച് മാത്രമേ നമ്മൾ അറിയാറുള്ളൂ. ഇതാണ് സത്യം. എത്രയോ കാലങ്ങളായി ഇത് തുടരുന്നു. ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് പാകിസ്ഥാൻ അത് ഇന്ത്യ വിരുദ്ധതയുമായി ചേർത്താണ് പാകിസ്ഥാൻ വായിക്കുന്നത്. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് നിവൃത്തി കേടുകൊണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ പെട്ടുപോയവരുടെ ഇപ്പോഴത്തെ തലമുറയാണ് അവിടെയുള്ളത്. അവർക്ക് അവിടെ ജീവിക്കാൻ അവകാശമില്ല. അവരെ പാകിസ്ഥാൻ സർക്കാരും അവിടുത്തെ പാകിസ്ഥാൻ ജനതയും ചേർന്ന് പീഡിപ്പിക്കുന്നു, ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു, എന്തും ചെയ്യുന്നു. അതിന് ഒരു നിയമവ്യവസ്ഥയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമാണ് അല്ലെങ്കിൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. എത്രയോ വീടുകൾ, എത്രയോ നൂറുകണക്കിന് വീടുകൾ, എത്രയോ നൂറുകണക്കിന് ജനവാസ കേന്ദ്രങ്ങളാണ് പാകിസ്ഥാനി ജനതയും പാകിസ്ഥാൻ പോലീസും ചേർന്ന് ആക്രമിച്ചിരിക്കുന്നത്, ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്നത് മുഖമുദ്രയാക്കി അവിടെ ഒരു ജനതയെ പാകിസ്ഥാൻ വാർത്തെടുക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഹൈന്ദവരെ അവിടെ അമുസ്ലിം ജനതയ്ക്ക് ഇപ്പോൾ സിഖായാലും ശരി, അല്ലെങ്കിൽ പാഴ്സികളായാലും ഹിന്ദുക്കളായാലും ഒക്കെ കൂടുതലും ഹിന്ദുക്കളാണ്. എത്രയോ ക്ഷേത്രങ്ങളും എത്രയോ മന്ദിരങ്ങളും ഈ എത്രയോ വിശ്വാസ കേന്ദ്രങ്ങളും തകർത്തെറിഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കെതിരെ നടത്തുന്ന നടപടികളുടെ ഭാഗമായിട്ട് അവിടുത്തെ ജനത കൂടി ഈ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യാവകാശ ധ്വംസനമാണ് നടക്കുന്നത്. നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഈ ഭൂമിയിൽ ആർക്കും ഏത് രീതിയിലും അവനവൻ്റെ രാജ്യത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് അവകാശങ്ങളോടെ കൃത്യമായ രേഖകളോടെ താമസിക്കാം എന്ന് പറയുന്ന ആ മനുഷ്യാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവും ഉപദ്രവവുമാണ് പാകിസ്ഥാനികൾ അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം കറാച്ചി ബലൂചിസ്ഥാൻ മേഖലയിലൊക്കെ തന്നെ ഒരു ഫ്ലൈറ്റ് പറന്നപ്പോൾ പേടിച്ചിരണ്ട് ഓടി മാളത്തിലൊളിച്ചവന്മാരാണ് പാകിസ്ഥാൻ. ശരിക്കും പേടിത്തൊണ്ടന്മാരാണ്. പക്ഷേ അവർക്ക് അവരുടെ രാജ്യത്തെ പാവം പിടിച്ച ഹൈന്ദവ ജനതയോട് അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് എന്തും കാണിക്കാം. ദുർബലരായ ജനവിഭാഗങ്ങളെ ആക്രമിക്കാൻ മാത്രം തൻ്റെ ഇടമുള്ള ഭീരുക്കളാണ് പാകിസ്ഥാൻ ജനതയും പാകിസ്ഥാൻ സർക്കാരും അവിടുത്തെ അവർക്കൊക്കെ സപ്പോർട്ടുമായി നടക്കുന്ന തീവ്രവാദ സംഘടനകളും. ഇതാണ് പാകിസ്ഥാനിലെ അവസ്ഥ. എത്ര ഭീതിതമായ അവസ്ഥയിലാണ് അവിടെ ഹൈന്ദവ ജനതയും സിഖ് ജനതയും പാഴ്സി ജനതയും ഒക്കെ ജീവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ വിരുദ്ധത ഈ മതജാതി വിരുദ്ധതയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിലേക്ക് പരിണാമം സംഭവിപ്പിച്ച് ഈ രീതിയിലാണ് പാകിസ്ഥാൻ അവിടെ ജനങ്ങളെ അളക്കുകയും ആക്രമിക്കുകയും അവരുടെ വീടുകൾ കത്തിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ അവസാനിപ്പിച്ചേ പറ്റൂ. ഐക്യരാഷ്ട്രസഭയും ലോക രാഷ്ട്രങ്ങളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.